നമസ്കാരം എല്ലാവർക്കും ഗുഡ് വിൽ പാചകത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന കേർഡ് റൈസാണ്, അതായത് തൈര് സാദം. നമ്മുടെ കേർഡ് റൈസ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ കേർഡ് റൈസ് തയ്യാറാക്കാനായിട്ട് നമ്മളിവിടെ ഒരു കപ്പ് ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത്. ബോയിൽ ചെയ്തെടുത്തിരിക്കുന്നതാണ്, 80% ബോയിൽ ചെയ്താണ് നമ്മൾ ബസുമതി റൈസ് എടുത്തിരിക്കുന്നത്. നമുക്കത് ഒരു ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് റൈസിലോട്ട് 200 ഗ്രാം തൈര് ഒഴിച്ചു കൊടുക്കാം. ഈ കൂട്ടത്തിൽ തന്നെ 100 മില്ലി പാലൊഴിച്ചു കൊടുക്കാം. തിളപ്പിച്ചാറ്റിയ പാലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് ഒരു ക്യാരറ്റ് ചെറുതായി ചോപ്പ് ചെയ്ത് അത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് ചെറുതായി റൗണ്ടിൽ കണ്ടിച്ചെടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യമെങ്കിൽ ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് മൂടി വെച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. റൈസും തൈരും പാലും എല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമ്മൾ ക്രഷ് ചെയ്തെടുത്ത നമ്മുടെ റൈസ് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റിക്കൊടുക്കാം. ഏകദേശം ഈ ഒരു കൺസെൻട്രേഷൻ കിട്ടണം നമുക്ക്. ഇനി നമുക്ക് നമ്മുടെ കേർഡ് റൈസിലോട്ട് 1/2 ടീസ്പൂൺ കായം ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ക്യാരറ്റിൻ്റെ പകുതിയാണ് നമ്മൾ ചേർത്ത്, ബാക്കി ക്യാരറ്റ് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കുറച്ച് മല്ലിയില നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ അവസരത്തിൽ നമ്മുടെ കേർഡ് റൈസിൻ്റെ ഉപ്പ് ചെക്ക് ചെയ്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് കേർഡ് റൈസിനുള്ള താളിപ്പ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമ്മുടെ താളിപ്പ് റെഡിയാക്കാനുള്ള പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ വെജ് ഓയിൽ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയല്ല എടുക്കേണ്ടത്, വെജ് ഓയിലാണ്. നമ്മുടെ ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഓയിലിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് നന്നായി പൊട്ടി വരുമ്പോൾ 1/4 ടീസ്പൂൺ ചെറുജീരകം ചേർത്ത് കൊടുക്കാം. സാധാ ജീരകമാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ജീരകം ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്ന ഉഴുന്ന് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായി വരണം. ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായി നമ്മുടെ ഉഴുന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് 2 വറ്റൽമുളക് നടുവേ കണ്ടിച്ചത് നമുക്കിട്ട് കൊടുക്കാം. വറ്റൽമുളകൊന്ന് നന്നായി മൂത്ത് വരുമ്പോൾ നമുക്കിതിലോട്ട് 1/2 കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അങ്ങനെ നമ്മുടെ താളിപ്പ് റെഡിയായിരിക്കുകയാണ്. നമുക്കിനി നമ്മുടെ കേർഡ് റൈസിലോട്ട് താളിപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇനിയിവിടെ കുറച്ച് മാതളനാരങ്ങയുടെ അല്ലി എടുത്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ആവശ്യത്തിന് മല്ലിയില ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കേർഡ് റൈസ് റെഡിയായിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ കേർഡ് റൈസ് റെഡിയായിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. നിങ്ങളെല്ലാവരും വീട്ടിലിരുന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. താങ്ക് യു.